ബിഗ്ബോസിലെ ഏറ്റവും ശക്തനായ കണ്ടസ്റ്റന്റായ ബ്ലെസ്ലി തന്റെ കഴിവുകൾ ടാസ്കിൽ പ്രയോഗപ്പെടുത്താതെ ഫൈനൽ ഫൈവിലേക്ക് ജനങ്ങളുടെ വോട്ട് മാത്രം തേടി പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പലർക്കു വേണ്ടിയും തന്റെ കഴിവുകൾ ടാസ്കിൽ പലർക്കു വേണ്ടിയും ഒഴിഞ്ഞു മാറി കൊടുത്തു എന്ന് ആണ് ഇപ്പോൾ കിട്ടിയ വാർത്ത. അല്ലെങ്കിൽ അങ്ങനെയാണ്. അപ്പൊ അത് തലക്കെട്ടായിട്ട് എങ്ങനെ പറയാം, ബ്ലെസ്ലി തന്റെ ടാസ്കുകളിൽ തന്റെ കഴിവുകൾ ഉപയോഗിക്കാതെ ഫൈനൽ ഫൈവിലേക്ക് വോട്ടേഴ്സിന്റെ വിധിപ്രകാരം പോകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മറ്റു പലർക്കു വേണ്ടിയിട്ടും തന്റെ ടാസ്കിലെ പ്രകടനങ്ങൾ എന്താ പറയാ മോശമാക്കി കൊടുത്തു. തന്റെ പ്രകടനങ്ങൾ മാക്സിമം കാഴ്ചവെക്കാതെ തന്റെ അയ്യോ എന്താണ് പറയട്ടെ മൊത്തം കയ്യിൽ നിന്ന് പോയി. തലക്കെട്ടായിട്ട് എങ്ങനെ പറയാണ് സൂരജ് ഒന്ന് പറഞ്ഞേ. ആ ശരി, ബ്ലെസ്ലി തന്റെ കഴിവുകൾ കാഴ്ചവെക്കാതെ ബിഗ് ബോസ് വീട്ടിൽ ലാസ്റ്റ് വീക്കിൽ തന്റെ പ്രകടനങ്ങൾ കാഴ്ചവെച്ചു. തെറ്റി മൊത്തം പോയി, രാവിലെ കുളിച്ചു മൊത്തം തലേന്ന് പോയി. ഓക്കെ, 12-ാമത്തെ ആഴ്ചയിൽ ബ്ലെസ്ലി തന്റെ കഴിവുകളിലൂടെ ബിഗ് ബോസിലെ ഫൈനൽ ഫൈവ് ടിക്കറ്റ് ടു ഫിനാലയിലേക്ക് എത്താൻ ആഗ്രഹിക്കാതെ പ്രേക്ഷകർക്കായിട്ട് തന്റെ വിധി വിട്ടുകൊടുക്കുകയാണ് ഉണ്ടായത്. വിശദമായ വാർത്തകളിലേക്ക്, ബോംബെയിൽ നിന്നും. കഴിഞ്ഞ ആഴ്ച നടന്ന ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ ബ്ലെസ്ലി തന്റെ കഴിവുകൾ ആദ്യമൊന്നും മികച്ചതായി പുറത്തെടുക്കാതെ പല ടാസ്കുകളിലും പിന്നോട്ടായി വലിഞ്ഞു നിന്നായി കണ്ടു. പല പരീക്ഷണങ്ങളും നടത്തി, തൻ്റെ തലയിലൂടെ വെള്ളം ഒഴിച്ചും അതുപോലെ തന്നെ തൻ്റെ കാല് ഒറ്റക്കാലിൽ നിന്ന് അടുത്ത കാലിലേക്ക് ജമ്പ് ചെയ്തുമൊക്കെ മറ്റു പലർക്കായിട്ട് തൻ്റെ കഴിവുകൾ കാഴ്ചവെക്കാതെ തന്നെ മറ്റു പലർക്ക് വേണ്ടി തൻ്റെ സ്ഥാനം ഒഴിഞ്ഞു കൊടുത്തതായിട്ട് കാണാൻ സാധിച്ചു. ബ്ലെസ്ലി പറയുണ്ടായത് തൻ്റെ കഴിവുകൾ കണ്ടിട്ടല്ല, ജനങ്ങൾ എങ്ങനെയെങ്കിലും വിധി എഴുതി ഞാൻ ഫൈനൽ ഫൈവിലേക്ക് പോയാൽ മതി, ഞാൻ ടാസ്ക് കളിച്ച് ജയിച്ച് ഈസി ആയിട്ട് ടിക്കറ്റ് ഫിനാലെ നേടണ്ട എന്നാണ് ബ്ലെസ്ലി ആഗ്രഹിച്ചത്. അപ്പോൾ ബ്ലെസ്ലിയുടെ ആ തീരുമാനം നല്ലതാണോ അല്ലെങ്കിൽ കണ്ടു തന്നെ അറിയാം, ഈ വരുന്ന ആഴ്ചയിലെ എവിക്ഷനിൽ കണ്ടു തന്നെ അറിയാം ബ്ലെസ്ലിയുടെ ആ തീരുമാനം എത്രത്തോളം അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത്. അപ്പം ഇതാണ് അറിയാൻ സാധിച്ചത്, ബ്ലെസ്ലി ടാസ്കുകൾ ജയിച്ച് തനിക്ക് ടിക്കറ്റ് ഫിനാലെ വേണ്ട, അല്ലാതെ പ്രേക്ഷകരുടെ വിധി തേടി തന്നെ പോകാമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ടിക്കറ്റ് ടു ഫിനാലെ മറ്റു പലർക്കുമായി വിട്ടുകൊടുത്തതായിട്ട് അറിഞ്ഞുകൊള്ളുന്നു മാന്യ പ്രേക്ഷകരെ. അയ്യോ എനിക്കൊന്നും ഇല്ല പറയാൻ, എന്റെ ദൈവം എങ്ങനെയൊക്കെ പറയണം എനിക്കറിയില്ലായിരുന്നു.